ആറു മാസത്തിനുള്ളിൽ നൈജീരിയൻ സംഘം 4 കോടി തട്ടിയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. പക്ഷേ പ്രതികളുടെ അറസ്റ്റിനെ തുടർന്ന് വരുന്ന പരാതികൾ പോലീസിനെ ഞെട്ടിക്കുകയാണ്. പരാതിയിൽ പറഞ്ഞിട്ടുള്ള പല ഫോൺ നമ്പറുകളും പിടിയിലായ നൈജീരിയക്കാർ ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കും. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിലെ ബാങ്ക് ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യും. മണിപ്പൂരി സ്ത്രീകളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചിരുന്നത്. ലോട്ടറി അടിച്ചതും ക്യാൻസർ ആശുപത്രിക്ക് ധനസഹായം നൽകണമെന്നും ഇമെയിലുകളും SMS കളും നൽകിയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിരുന്നത്. മണിപ്പൂരിലെ ഈ അക്കൗണ്ടുകൾ പോലീസ് വരവേൽപ്പിച്ചതിനു ശേഷവും അക്കൗണ്ടിൽ നിന്നും പണം മാറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പ് സന്ദേശത്തോട് പ്രതികരിച്ചാൽ ഇനിയും ചതിക്കുഴികളിൽ പെടുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. തട്ടിപ്പിൽ പങ്കെടുക്കുന്ന മറ്റു സംഘങ്ങളെക്കുറിച്ചും പിടിയിലായ നൈജീരിയക്കാർ പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. ദില്ലിയിലും മുംബൈയിലും തമ്പടിച്ചിരിക്കുന്ന സംഘത്തെക്കുറിച്ച് പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ പോലും കൂടുതൽ വിവരമൊന്നുമില്ല. മയക്കുമരുന്നിന് അടിമകളാണ് പിടിയിലായ നൈജീരിയക്കാർ. 2 ആഴ്ചത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. K. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.